മൊബൈലിന്ന് കണ്ണെടുക്കാറോ? തെരഞ്ഞെടുപ്പല്ലേ, മൊബൈലിന്ന് കണ്ണെടുക്കാൻ തോന്നൂല. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, പിന്നെ ചമ്പടയുണ്ട്. മുകേഷ് വിജയിക്കും. ഹാപ്പി ആയില്ലേ? ആലത്തൂരിൽ ബി ജെ പി അവതരിപ്പിച്ച സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് സരസു മാഡം. മാഡം, ഇവിടെ എന്തൊക്കെയാണുള്ളത്? മോദിജിയുടെ ഗ്യാരണ്ടി അവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും മോദിജി. ചണ്ടന്റെ ഗ്യാരണ്ടി ഒരു ഭാഗത്ത്, മോദിന്റെ ഗ്യാരണ്ടി വേറൊരു ഭാഗത്ത്. മാറ്റം വന്നിട്ടുണ്ട് അല്ലേ മാഡം? തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നിട്ടുണ്ട്. വീണ്ടും മുട്ട്. അതൊന്ന് നിർത്താൻ പറയൂ, ഒരുപാട് ശബ്ദം ഉയർത്താൻ വയ്യ എനിക്ക്. കേരളത്തിലെ ആൾക്കാരെ കുറിച്ച് എന്താണ് മാഡം നിങ്ങളൊരു അഭിപ്രായം? നമ്മുടെ കേരളത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ആലത്തൂരിൽ ശരിക്കും ജയിക്കേണ്ട ആരാണ്? ഇതിവിടെ ജയിക്കേണ്ടത് ആരാണ്? ആരാണ് 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 ഞാൻ ആരാണ് സരസു ഞാൻ സരസു. അപ്പൊ കൈതോല പായയിലോട്ട് പോവാ. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലു പൊലിച്ച്. അല്ല, സിറ്റിംഗ് എം പിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ല, അവരവിടെ പോയി എന്താ ചെയ്തിരുന്നത്? മ്യൂസിക്. പാട്ടില്ലാത്ത, എന്താ പറയാ, പാട്ടില്ലാത്ത രമ്യ ഹരിദാസിനെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? മാഡം, അവരെന്തെങ്കിലും ചെയ്തോ? നാടൻ പാട്ട് പാടിയിട്ട് പോരുകയല്ലേ ചെയ്തേ? വേറെ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. അഗൈൻ മ്യൂസിക്. കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. സരസു മാഡത്തിന് പാട്ട് ഇഷ്ടല്ല കേട്ടോ. അയ്യോ, പാട്ടൊന്നും ഒരു ഘടകമൊന്നും അല്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു പാട്ട് പാടാത്ത ഒരു കഴുതയില്ല. അപ്പൊ പിന്നെ ഒരാൾ പാട്ട് പാടിയെന്ന് പറഞ്ഞിട്ടേ? പാട്ട് പാടാത്ത ആരില്ല? ഒരു പാട്ട് പാടാത്ത ഒരു കഴുതയില്ല. ഓക്കെ, ഒരു പാട്ട് പാടാത്ത ഒരു കഴുതയില്ല. ഇനിയാണ് ട്വിസ്റ്റ്. നീ പാതി നാൻ പാതി കണ്ണേ കണ്ണേ. കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. അരികിൽ നീ എൻട്രി തൂങ്ങാതെ കണ്ണേ. പാട്ട് പാടാത്ത ആരില്ലാന്നാ പറഞ്ഞേ? അങ്ങനെ സരസു മാഡത്തിന്റെ പാട്ടും പാട്ടായി. അതൊന്നും വിഷയമില്ല, പാട്ട് തുടരുക തന്നെ ചെയ്യും. ഞാൻ ആരാന്നാ പറഞ്ഞ മാഡം? ഞാൻ ഞാൻ നീ എന്ന ആലത്തൂർ മണ്ഡലം. എന്താ പറഞ്ഞാ? അതിപ്പോ പുരിയമാട്ടെ, റിസൾട്ട് വരുമ്പോ നല്ല പുരിയും. തീർച്ചയായിട്ടും ഞാൻ ജയിക്കും എന്നുള്ളത് എനിക്ക് പരിപൂർണ വിശ്വാസമായി. അപ്പൊ റിസൾട്ട് വരുമ്പോ കാണാം. ഇതെന്താണ് സെറ്റില് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ചെമ്പടോ എന്തടോ ചെമ്പടോ? വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പില് പര്യടനം തുടരുകയാണ്. പര്യടനത്തിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തെത്തി. അവിടെ പ്രചരണമൊക്കെ കഴിഞ്ഞ് മൂപ്പര് മടങ്ങുമ്പോൾ ഒരു സംഘഗാനം. ചെമ്പെടുക്കാൻ പറഞ്ഞിട്ടാണ് പാട്ട്. അങ്ങനെ ചെമ്പൊക്കെ എടുത്തു കഴിഞ്ഞ് മൊബൈൽ എടുത്തു നോക്കുമ്പോ തുരുതുര കുറേ ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അടിവസ്ത്രവുമായി ബന്ധപ്പെട്ട്. എന്താണ് സംഭവം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ച്. മുണ്ട് മാടിക്കുത്തി നിൽക്കുന്ന യുവാവ് അടിവസ്ത്രം ഇട്ടിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തൽ. ചെമ്പെടുക്കാൻ പോകുമ്പോ ചിലതൊക്കെ മിസ്സാവും, സ്വാഭാവികം. അപ്പോ മറ്റൊരു ചെമ്പെടുക്കലുമായിട്ട് പിന്നെ കാണാം. ശരി.